ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ടിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണ്ട, ഷാംപൂ വാഷ് ചെയ്യണ്ട, പാക്ക് ഇടേണ്ട, അങ്ങനെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ചെയ്യാം, ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിലും ചെയ്യാം. ഇനി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു റെമഡിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണെന്നുള്ളത് പറയാം. ഞാൻ ഈ ബൗളും സ്പൂണും ഒക്കെ വെച്ചത് കണ്ടിട്ട് നിങ്ങൾ ഓർക്കേണ്ട വലിയ വലിയ ഹെയർ പാക്ക് ആണെന്നുള്ളത്. ഈ പാക്ക് ഒന്നുമല്ല കേട്ടോ, കുറെ പേർക്ക് എന്താണെന്നറിയോ, പാക്ക് ഒന്നും പറ്റാത്ത ആളുകളുണ്ട്. അപ്പോ ഹെയർ പാക്ക് ഇടുമ്പോൾ നീരിറക്കം വരും, നീർവീഴ്ച വരും, ജലദോഷം, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും എന്ന് പറയുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ ഇത് കുട്ടികൾക്കും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത് രാത്രിയിലും ചെയ്യാം കേട്ടോ, രാത്രിയിലും ചെയ്യാം, ഡേ ടൈമിൽ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിനാക്കി അത്താക്കി എടുത്തു വയ്ക്കുകയും ചെയ്യാം, അങ്ങനെ വളരെ എളുപ്പത്തിൽ. അപ്പം ഞാൻ പറയാം, ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ തേങ്ങാപ്പാൽ ഉരുക്കി എടുക്കുന്ന വെളിച്ചെണ്ണയുണ്ടല്ലോ, അതാണിത്. ഇത് നമ്മുടെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ, ഞാൻ തന്നെ തയ്യാറാക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പം അത് കാണിക്കാം. അപ്പം ഞാനേ ഈ ഒരു കുപ്പിക്കകത്ത് ആക്കി വെച്ചത് എളുപ്പത്തിനാണ് കാണിക്കുക. ഇങ്ങനെ ഒരു ബോട്ടിലിനകത്ത് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളറ് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. നല്ല മണമാണ് കേട്ടോ ഇതിന്, ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു മണമില്ലേ, അതാണത്. അപ്പോൾ ഇതേ ഇങ്ങനെ നന്നായിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് എപ്പോഴും ഹെയറിന് ഒരുപാട് നല്ലതാണ്, മുടി നന്നായിട്ട് വളരാനും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെറുതെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ, വേറെ ഇതൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഞാന് വെർജിൻ കോക്കനട്ട് ഓയിൽ, അതാണിത്, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്താക്കിയാൽ, ഇപ്പൊ ഞാൻ ഈ ഒരു ബൗളിനകത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇത് പച്ചവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇത് നമ്മുടെ വെളിച്ചെണ്ണയാണ്, വെറും വെളിച്ചെണ്ണയല്ല, ആട്ടിയ വെളിച്ചെണ്ണയൊന്നുമല്ല, തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്, അത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. കണ്ടല്ലോ, വളരെ ഒഴിച്ചാൽ മാത്രമേ ഇതിനകത്തുണ്ടെന്ന് അറിയത്തുള്ളൂ. ഇപ്പൊ കണ്ടോ, ഈ ബൗൾ അങ്ങനെ തന്നെ ഇരിക്കുന്ന പോലെ തോന്നും, എണ്ണ ഇല്ലെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പിക്കകത്താക്കിയത്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വാട്ടർ പോലെയല്ല, എണ്ണ അറിയാലോ, ഒഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു തിക് കൺസിസ്റ്റൻസിയാണ്. എണ്ണ ഒഴിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇവിയോൺ ക്യാപ്സ്യൂളാണ്. ഇവിയോൺ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഇവിയോൺ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. വളരെ വില കുറവാണ്, 10-25 രൂപയേ ഉള്ളൂ. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നല്ല ഇവിയോൺ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ട് ഇൻടേക്ക് ഒക്കെ ചെയ്യുന്നതാണ് ഇത്. ഇത് ഒരു സ്ട്രിപ്പ്, ഒരു 10 എണ്ണം വരുന്ന ഒരു സ്ട്രിപ്പിന് 25 രൂപ മുതൽ. നീതി മെഡിക്കൽ സ്റ്റോറൊക്കെ ആണെങ്കിൽ, നമുക്ക് ത്രിവേണി നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ നമുക്ക് വില കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അല്ലാതെ വരുവാണെങ്കിൽ 10-25 രൂപയൊക്കെ വരത്തുള്ളൂ. അപ്പം അതിൽ നിന്നും ഞാൻ ഒരു ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്രയും തയ്യാറാക്കി സൂക്ഷിക്കാം കേട്ടോ. ഒറ്റ ക്യാപ്സ്യൂളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പിൻ വെച്ചിട്ടോ മറ്റോ ഒന്ന് കുത്തിയിട്ട്, ഇതങ്ങനെ ഒന്ന് പെട്ടെന്നൊന്നും എളുപ്പത്തിലൊന്നും പൊട്ടി വരത്തില്ല. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ വിരൽ വെച്ചൊന്ന് നുള്ളും, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇങ്ങനെ നുള്ളി കഴിയുമ്പോൾ അതിനെ കിട്ടും. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ടുള്ളൂ, കാര്യം ഇത് ഒരു വൺ ടൈം യൂസിനുള്ളത് മതി, അതുകൊണ്ടാണ് ഒരു ക്യാപ്സ്യൂൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഒരാഴ്ചയിലേക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ എടുത്ത് തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ചയിലേക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ വീതം, അതായത് ഒരു ദിവസം ഒരു ടേബിൾ സ്പൂൺ വീതം എന്നുള്ള രീതിയിൽ ഒരാഴ്ചയിലേക്ക് 7 ടേബിൾ സ്പൂൺ എടുക്കുക. അതിനകത്തോട്ട് ഒരു 3 ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ധാരാളം മതി, 3-ൽ കൂടുതൽ വേണമെന്നില്ല. ഇപ്പൊ ഞാനിവിടെ ഒന്നെടുത്തിരിക്കുന്ന, ഇപ്പൊ ഒരു ടേബിൾ സ്പൂണിന് ഒന്നെടുത്തില്ല നിങ്ങൾ ചോദിച്ചേക്കാം, പക്ഷെ ഒന്നിൽ ഇതിൽ കുറച്ച് പകുതി എടുത്ത് ബാക്കി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ അല്ല ഇത്, അതുകൊണ്ടാണ് ഒന്നെടുത്തത്. ഒരാഴ്ചയിലേക്ക് നമുക്ക് 3 ക്യാപ്സ്യൂളൊക്കെ മാക്സിമം മതി. ഇപ്പൊ കണ്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു മിക്സ്, ഈ ഒരു എണ്ണയുടെ ഒരു കൂട്ട് ഇത് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യേണ്ടതില്ല, അങ്ങനെ തന്നെ വെക്കാം. ഇത് രാത്രിയിൽ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. രാത്രിയിലാകുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് സ്കാൽപ്പിലാണ് കേട്ടോ ചെയ്യേണ്ടത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുത്തു കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് അബ്സോർബ് ആകും. ഓവർ നൈറ്റ് അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ വളരെയധികം ഗുണങ്ങളാണ്. കാര്യം നമുക്ക് രാത്രിയിലും മുടി വളരും, ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് ഇംപ്രൂവ് ആകും. അതുകൊണ്ട് തന്നെ ഹെയർ ഫോളിക്കിൾസിലേക്ക് നമ്മുടെ ഈ എണ്ണ നന്നായിട്ട് ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. വേറെ ഒരു പാക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നീലാംബരി എണ്ണയൊക്കെ ഉണ്ടല്ലോ, നീലാംബരി എണ്ണ ഇല്ല, അല്ലെങ്കിൽ നീലാംബരി എണ്ണ വാങ്ങിച്ചിട്ടില്ല, വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള വെളിച്ചെണ്ണ എടുക്കണം, വെർജിൻ കോക്കനട്ട് ഓയിൽ എടുക്കണം കേട്ടോ. വെർജിൻ കോക്കനട്ട് ഓയിൽ മാത്രം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കുറച്ചൊരു മെനക്കേടുണ്ട്, കുറച്ചൊന്നും നമ്മൾ ബുദ്ധിമുട്ടണം. കാര്യം തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തിട്ട് വേണം വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാനായിട്ട്, അല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു 10 തേങ്ങായൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു തേങ്ങാപ്പാലെടുത്ത് പിഴിഞ്ഞ് ഉരുക്കിയെടുത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു 1.5 ലിറ്റർ അല്ലെങ്കിൽ ഒരു 3/4 ലിറ്റർ അത്രയൊക്കെ എണ്ണ കിട്ടത്തുള്ളൂ. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തേങ്ങാപ്പാല് പിഴിഞ്ഞ്. ഞാൻ എടുപ്പത്തിന് ചെയ്യണത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് എങ്ങനെയാണ് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ റെഡിയാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കും, അതിനെ ഫ്രീസറിന്റെ താഴത്തെ തട്ടിൽ വയ്ക്കും. അപ്പോൾ കുറച്ച് സമയം ഒരു 3-4 മണിക്കൂർ അങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തേങ്ങാപ്പാല് മേളിലും അതിനകത്തുള്ള വെള്ളം താഴെയുമായിട്ട് 2 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കോരിയെടുക്കാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ആ പാൽ കട്ടിയായിട്ട് വരുന്ന ആ പാൽ കട്ടി എടുത്തിട്ടാണ് ഉരുക്കുന്നത്. അപ്പം നമുക്ക് കുറേ സമയം തിളപ്പിക്കാതെ നമുക്ക് സമയം ലാഭിക്കാനും പറ്റും, അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് സമയം എടുക്കില്ല അത് തയ്യാറാക്കി വരാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇനിയിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ എല്ലായിടത്തും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാം. അഗ്മാർക്കുള്ളത് നോക്കി വാങ്ങിക്കുക. ഇത് നമ്മുടെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ ബുക്കിംഗ് നമ്പർ ഉണ്ടല്ലോ സ്ക്രീനിൽ കാണുന്നത്, അതിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും കേട്ടോ. ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ തയ്യാറാക്കിയ ഈ ഒരു കൂട്ടില്ലേ, ഈ ഇപ്പം കാണിച്ചിരിക്കുന്ന ഇത് മൾട്ടിപ്പിൾ യൂസ് ആണ് കേട്ടോ. അതായത് നമുക്ക് സ്കിൻ കെയറിനും യൂസ് ചെയ്യാം. കാര്യം നന്നായിട്ട് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാനും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ചേർക്കാതെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് വൈറ്റമിൻ ഇ ചേർത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്കിന്നിന് നല്ലതാണ്. വൈറ്റമിൻ ഇ ചേർക്കാതെയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും സ്മൂത്ത്നെസ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്ന്. കുട്ടികൾക്ക്, ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ ചേച്ചു കുളിപ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതും വളരെ നല്ലതാണ്. സ്കിൻ കെയറുമാണ് ഹെയർ കെയറുമാണ്, രണ്ട് രീതിയിലും യൂസ്ഫുൾ ആണ്. ഒരു ബോട്ടിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടേതെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്ക് ഇത് സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൈകളിലാണെങ്കിലും കാലുകളിലാണെങ്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉറങ്ങാവുന്നതാണ്. കാലൊക്കെ ഒരുപാട് മുരിച്ചിൽ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, രാത്രിയിൽ ഇത് കയ്യിലും കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കാലിലൊക്കെ ഒരു സോക്സ് ഒക്കെ വെച്ചിട്ട് ഉറങ്ങുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനും നിങ്ങളുടെ കാല് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഒരാഴ്ചയിലേക്കൊക്കെ തയ്യാറാക്കി വെക്കാവുന്നതാണ് കേട്ടോ. ഒരാഴ്ച ഇത് ചീത്തയൊന്നും പോകത്തില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ വെക്കാം. ഒരാഴ്ചയിലേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ തയ്യാറാക്കി വെക്കാം. ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി കൊണ്ടുപോകാം, നിങ്ങളുടെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. കാര്യം ഇത് പ്രത്യേകിച്ച് ചൂടാക്കേണ്ടതൊന്നുമില്ല. അതുപോലെ തന്നെ വേറെ ഒന്നിൻ്റെയും കൂടെ മിക്സ് ചെയ്യേണ്ട, അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഹെയർ കണ്ടീഷണറായിട്ടും ഇതിന് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് കൈവിരലെടുത്ത് മസാജ് ചെയ്തിട്ട് ഹെയറിലൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടീഷണറായിട്ടും നിങ്ങൾക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. മുടിയൊക്കെ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് പാറി പറഞ്ഞിരിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് മുടിയൊക്കെ നന്നായിട്ട് ഫ്രിസി ഹെയർ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കാനൊക്കെ ഈ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഏത് രീതിയിൽ നോക്കിയാലും ഇത് യൂസ്ഫുൾ ആണ്. അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം കിടുക്കാച്ചി വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.